ഹായ് ചിൽഡ്രൻ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്, ഒരു സമഭുജ ത്രികോണത്തിന് ഒരു മൂലയിലൂടെ മുറിച്ച് രണ്ട് സമഭാഗങ്ങളാക്കിയതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, സമഭുജ ത്രികോണമാണ്, അതിനങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ. ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എന്ത്? അപ്പോൾ ഇതിൽ ഒന്നിൻ്റെ ചുറ്റളവ് പറയുമ്പോൾ നമുക്കറിയാം, ഈ വശവും ഈ വശവും ഈ വശവും കൂട്ടണം. മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? അപ്പോൾ മുഴുവൻ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണണം. ഈ വശം ഈ വശം ഈ വശം കൂട്ടിയിട്ട് ഈ ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് മൈനസ് ചെയ്യണം. അതാണ് നമ്മളെ ചോദ്യം. അപ്പോഴേ സമഭുജ ത്രികോണമാണ്. നമുക്കറിയാം ഇവിടെ രണ്ട് തന്നിട്ടുണ്ട്, ഇവിടെ രണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം രണ്ടാണ്. അപ്പോൾ ഇത് ഒന്ന് ഒന്നായി സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, കാരണം അങ്ങനെ നോക്കുമ്പോൾ സമപാർശ്വ ത്രികോണമാണ്. രണ്ട് വശങ്ങൾ തുല്യമായാൽ തന്നെ സമപാർശ്വ ത്രികോണമാണ് ഇല്ലേ. സമഭുജ ത്രികോണം ആകുമ്പോഴും രണ്ട് വശം തുല്യമാണ്. സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുല്യ വശങ്ങൾ കൂടിച്ചേരുന്ന ശീർഷത്തിൽ നിന്ന് എതിർവശത്തേക്ക് വരക്കുന്ന ലംബം ആ വശത്തെ സമഭാഗം ചെയ്യുമെന്ന്. അങ്ങനെ വരുമ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഇനി ആ ത്രികോണത്തിൻ്റെ ഒരു ഹാഫ് മുറി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോണുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം സമഭുജ ത്രികോണം ആയതുകൊണ്ട് ഈ മൂലയിലെ കോൺ 60 ഡിഗ്രിയാണ് അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, കാരണം ഇത് കുത്തനെ വരച്ചതാണ്. ലംബം സമഭാഗം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് വരിക. പിന്നെ സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ കോണും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ് വരും. അപ്പോൾ അത് രണ്ടോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ എഴുതിയിട്ടുണ്ട് കോൺ എ 60 ഡിഗ്രി, കാരണം സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ കോണും 60 ഡിഗ്രി വീതമാണ്. കോൺ ബി 90 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. കുത്തനെ ലംബം വരച്ചതിനാൽ അവിടെ 90 ഡിഗ്രി. അപ്പോൾ ഇയാൾ എത്രയായിരിക്കും കോൺ സി? നമുക്കറിയാം 150 നിന്ന് ഇതും ഇതും കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ. കാരണം ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 150 - 90 + 60 എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ 150 - ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 150 വരും. അപ്പോൾ ഇതിൽ നിന്ന് കുറക്കുമ്പോൾ 30 കിട്ടും. അപ്പോൾ ഈ കോണ് 30 ഡിഗ്രി ആയി. ഓക്കെ, പിന്നെ ഇത് രണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ ബി 1 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, കാരണം രണ്ടിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞ് എഴുതി. കാരണം ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ സിദ്ധാന്തം, തുല്യ വശങ്ങൾ കൂടിച്ചേരുന്ന ശീർഷത്തിൽ നിന്ന് എതിർവശത്തേക്ക് വരക്കുന്ന ലംബം ആ വശത്തെ സമഭാഗം ചെയ്യും. അതായത് സമപാർശ്വ ത്രികോണത്തിൻ്റെ ആ കണ്ടീഷനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അത് സമഭുജ ത്രികോണത്തിനും ബാധകമായതുകൊണ്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഇനി നമുക്ക് ബി സി കണ്ട് നോക്കാം. ബി സി ലംബം, ഓക്കെ, ലംബം കാണാം. കാരണം ഇത് ഒന്ന് കിട്ടി, ഇത് രണ്ട് കിട്ടിയെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്കിത് ലംബം കാണാം. ലംബം കാണാൻ ഇക്വേഷൻ റൂട്ട് ഓഫ് കർണ സ്ക്വയർ മൈനസ് പാദ സ്ക്വയർ. കാരണം നമുക്ക് കിട്ടി 90 ഡിഗ്രിക്ക് എതിരുള്ള വശമാണ്, അത് രണ്ടാണ്. കർണത്തിന് 2 കൊടുക്കുക, പാദത്തിന് 1 ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എ ബി അത് 1 കൊടുക്കാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. റൂട്ട് ഓഫ് കർണത്തിൻ്റെ വാല്യൂ 2, പിന്നെ സ്ക്വയർ അതേപോലെ ഇട്ടു, മൈനസ് പാദത്തിൻ്റെ വാല്യൂ 1, സ്ക്വയർ അതേപോലെ ഇട്ടു. അപ്പോൾ റൂട്ട് ഓഫ് 4 - 1. റൂട്ട് ഓഫ് 4 - 1 പറയുമ്പോൾ 4 - 1 കുറച്ചാൽ 3, റൂട്ട് 3 കിട്ടും. അപ്പം ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. അതായത് നിങ്ങളിപ്പോൾ പഠിച്ച ത്രികോണത്തിൻ്റെ കോണുകൾ 30, 60, 90 ഡിഗ്രിയാണ്. ഇങ്ങനെ വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 30, 60, 90 ഡിഗ്രി ഒക്കെ ഡിഗ്രി കേട്ടോ അളവുകളുള്ള ത്രികോണത്തിൻ്റെ വശങ്ങൾ 1:√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം എന്തൊക്കെയാണ്. നമുക്കിവിടെ നോക്കിയാൽ 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1, 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഇപ്പം നമുക്ക് √3 കിട്ടി അല്ലേ, √3 കിട്ടി. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 2 കിട്ടി. ആ അംശബന്ധം അറിയാമെങ്കിൽ നമുക്കിനി ഒരുവിധം കണക്കുകളൊക്കെ ഇങ്ങനെ ത്രികോണം വരുമ്പോൾ നമുക്ക് ചെയ്യാം. അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവാണ്. നമുക്കറിയാം 3 വശവും കൂട്ടിയാൽ മതി അല്ലേ, ആ ചെറിയ ത്രികോണത്തിൻ്റെ ഒന്നിൻ്റെ ചുറ്റളവ്. അപ്പം നമുക്ക് കിട്ടിയത് 1 വശം 2, വേറൊരു വശം 1, മറ്റേ വശം √3 കിട്ടി. അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടണം. അപ്പോൾ 1 + 2 + √3 വാല്യൂ 1.73 എന്നാണ് കൊടുത്തത്. ഞാൻ 2 ദശാംശ സ്ഥാനത്തിന് കണക്കാക്കി കൊടുക്കണം. അപ്പോൾ ഈ √3 ഈ അഭിന്നകങ്ങൾ വരുമ്പോൾ നമുക്ക്
പിന്നെ വില കൊടുക്കുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഏകദേശം ഈക്വൽ ടു എന്നുള്ള ഈ ചിഹ്നം കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ മുന്നേ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്, കറക്റ്റ് ഈക്വൽ അല്ല, ഏകദേശം ഈക്വൽ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇത് രണ്ടും കൂട്ടുമ്പോൾ മൂന്ന്, ഇത് അതേപോലെ എഴുതുമ്പോൾ 1.73 അതേപോലെ എഴുതി. മൂന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ 4, പിന്നെ 0.73 നല്ല കിട്ടും. ഇതാണ് ഒന്നിൻ്റെ ചുറ്റളവ്. ഇനി മുഴുവൻ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ത്രികോണമാണല്ലോ അല്ലേ, എല്ലാ വശങ്ങളും രണ്ടാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 2 + 2 + 2 അതായത് 6 മീറ്ററാണ് കിട്ടുക. പിന്നെ മുഴുവൻ ത്രികോണത്തേക്കാൾ എത്ര കുറവ് എന്നുള്ളതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യന്. അപ്പോൾ 6-ൽ നിന്ന് ഈ 4.73 കുറക്കണം, വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൽ നിന്ന് ആ 1-ൻ്റെ ചുറ്റളവ് കുറക്കുക. അപ്പോൾ എത്ര കിട്ടി? 6 - 4.73 എങ്ങനെ എഴുതാം? 6.00 എന്നാണ് എഴുതി, കാരണം കുറക്കുകയാണ് അപ്പോൾ 0 കൊടുക്കണം നല്ലതാണ്. പിന്നെ 4.73 അങ്ങനെ എഴുതി, പൂർണ്ണസംഖ്യാഭാഗം ഒരു ഭാഗത്തും ദശാംശ സംഖ്യാഭാഗം മറ്റേ ഭാഗത്തും എഴുതി. നമ്മൾ കുറക്കുകയാണ്, 0-ന് 3 കുറക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് എടുക്കാൻ നോക്കി, ഇവിടെ ഇല്ല, അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് എടുത്തു. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ 5 ആയി, അപ്പോൾ ഇവിടെ 10 ആയി. ഈ 10-ന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആയി, ഇവിടെ 9 ആയി. അപ്പോൾ ഇവിടുന്ന് 10-ന്ന് 3 കുറച്ച 7, 9-ൽ നിന്ന് 7 കുറച്ച 2, 5-ൽ നിന്ന് 4 കുറച്ച 1, അപ്പോൾ 1.27 മീറ്റർ എന്നുള്ള കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്, ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് 30, 60, 90 ഡിഗ്രി ഉള്ള ത്രികോണമാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 30, 60, 90 ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതും കൂടി ഇവിടെ ചെക്ക് ചെയ്യാം. നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം, ഇവിടെ 105 ഇവിടെ 30 ആണ്. അപ്പോൾ 30 റെഡിയാണല്ലേ. ഞാൻ ഇവിടുന്ന് ഒരു ലംബം വരക്കാണ്, ഒരു പെർപെൻഡിക്കുലർ വരക്കാണ്. അപ്പോൾ ഇവിടെ ലംബം വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 കിട്ടും, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 90 ഇവിടെ 30 കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ഇവിടെ 60 കിട്ടും, കാരണം ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 150 ഡിഗ്രിയേ വരികയുള്ളൂ അല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടി? 120 കിട്ടി. പിന്നെ ഇത് കൂട്ടുമ്പോൾ 180 ആയി. പിന്നെ ഇത് 105 മൊത്തം. 60 ഇവിടെ കൊടുത്തു, ബാക്കി ഇവിടെ എത്രയാണ്? 105-ൽ നിന്ന് 60 കുറച്ചാൽ 45 കിട്ടും, അത് ഇപ്പുറത്തും കൊടുത്തു. പിന്നെ ഇവിടെ 90 ഇവിടെ എത്ര തന്നെയാണ്? 90 ഡിഗ്രിയാണ് വരിക, കാരണം ഇത് രേഖീയ ജോഡി കോണുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും 90 കിട്ടി. അപ്പോൾ ഇതും വട്ട ത്രികോണമാണ്. അപ്പോൾ ഇത് 45 ഇത് 90 കിട്ടുമ്പോൾ എത്രയായി? 115. പിന്നെ സ്വാഭാവികമായിട്ട് 180-ൽ നിന്ന് 115 കുറച്ച് എത്ര കിട്ടും? 45 കിട്ടും. അങ്ങനെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഈ കോണുകളൊക്കെ കണ്ടെത്തുകയാണ്. ഇവിടെ AB 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 105 ഡിഗ്രി കോണിൻ്റെ മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് ലംബം വരക്കുക, അങ്ങനെ വരച്ചിട്ടുണ്ട്. കോൺ ADB 90 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. കോൺ DBA എന്ന് പറയുന്നത് 150 - 90 + 30 കിട്ടിയിട്ടുണ്ട്, കാരണം ഞാൻ എഴുതി ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 150 ഡിഗ്രി. അപ്പോൾ 150 - ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 120 കുറക്കുമ്പോൾ 60 കിട്ടും. ഓക്കെ, അതായത് ഈ കാര്യം ഇപ്പോൾ ഞാൻ എഴുതിയത് കോൺ ADB 90 ഡിഗ്രി കിട്ടി, കോൺ DBA എന്ന് പറയുന്നത് 150 - 30 + 90 എഴുതി, അതിപ്പോൾ നമുക്ക് 60 കിട്ടി. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, ഈ ത്രികോണത്തിൻ്റെ കോണുകൾ 60, 30, 90 ഡിഗ്രിയാണ്. ഒരു തിയറം പഠിച്ചില്ലേ, അത് അപ്ലൈ ചെയ്തൂടെ? ഓക്കെ, ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ആ തിയറൊന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ത്രികോണ ADBയുടെ കോണുകൾ 30, 60, 90 ഡിഗ്രി വീതമായതുകൊണ്ട് വശങ്ങൾ 1:√3:2 എന്ന അംശബന്ധത്തിലാണ്. ആ സെൻറ്റൻസ് എപ്പോഴും എഴുതുക അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് 30, 60, 90 എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം വശങ്ങൾ 1:√3:2 എന്ന അംശബന്ധത്തിലാണ്. അതിനോടൊക്കെ കൂടി ഞാൻ A ഗുണിച്ചു. 1 × A √3 × A √3A, 2 × A 2A. നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടോ. അതായത് ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിലാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണത്? 1:√3:2 എന്ന അംശബന്ധം കിട്ടണത്. അപ്പോൾ ആ സംഖ്യ ഏതാ നമുക്കറിയില്ല ഇവിടെ. അപ്പോൾ ആ സംഖ്യക്ക് പകരം ഞാനൊരു വേരിയബിൾ ഒരു ചേരം കൊടുക്കുകയാണ്. അപ്പോൾ A എന്നാണ് കൊടുക്കുക. ഇപ്പോൾ
ഈ രണ്ടിനോട് കൂടി ഏതോ ഒരു സംഖ്യ ഗുണിക്കുമ്പോഴാണ് ഈ രണ്ട് കിട്ടുന്നത്. കാരണം 90 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് ഇവിടെ 2, 60 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് റൂട്ട് 3, 30 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് എ. അതായത് 30 ഡിഗ്രിക്കെതിരെയുള്ള വശങ്ങൾ എ എന്നാണ് എടുക്കണം, 60 ഡിഗ്രിക്കെതിരെയുള്ള വശം റൂട്ട് 3 എ എന്നാണ് എടുക്കണം, 90 ഡിഗ്രിക്കെതിരെയുള്ള വശം 2 എ എന്ന് പറയുന്നത് നമ്മളെ ക്വസ്റ്റ്യനിൽ 2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 എന് ഈക്വൽ ടു 2 എന്നാണ് എഴുതുകയാണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, 2 എ ഈക്വൽ ടു 2. അപ്പോൾ എ എന്താണ്? 2 എഴുതി ഗുണനം കൂട്ടുമ്പോൾ ഹരണം. അപ്പോൾ 2/2 വരും. ഒരു സംഖ്യനെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. അപ്പം എ എന്ന് പറയുന്നത് ആരാണ്? 30 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് ഇ എ. അപ്പോൾ 30 ഡിഗ്രിക്കെതിരെയുള്ള വശം നമുക്കിപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. പിന്നെ 60 ഡിഗ്രിക്കെതിരെയുള്ള വശം കിട്ടിയ എളുപ്പമല്ലേ. 30 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്താണോ അതിനെ റൂട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ 60 ഡിഗ്രിക്കെതിരെയുള്ള വശം കിട്ടും. അപ്പോൾ റൂട്ട് 3 ആണ്. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു 1, അപ്പോൾ റൂട്ട് 3 കിട്ടും. ഒറ്റയടിക്ക് എഴുതട്ടോ, 30 ഡിഗ്രിക്കെതിരെയുള്ള വശം 1 ആണെങ്കിൽ 60 ഡിഗ്രിക്കെതിരെയുള്ള വശം ഇതിനെ റൂട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ റൂട്ട് 3 കിട്ടും. 90 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്ന് പറയുന്നത് 30 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്താണോ അതിന് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതിപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ. അങ്ങനെ നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 30 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്ന് പറഞ്ഞാൽ ഈ ഡി ബി കിട്ടി ഇപ്പം നമുക്ക്. ഓക്കെ, അത് 1 ആണ്. 60 ഡിഗ്രിക്കെതിരെയുള്ള വശം ഇതിപ്പോൾ നമുക്ക് കിട്ടി എത്രയാണ്? റൂട്ട് 3 ആണ്. 90 ഡിഗ്രിക്കെതിരെയുള്ള വശം നമുക്ക് 2 കിട്ടി. ഇനി ഈ ത്രികോണം പരിഗണിക്കുക. ഈ ത്രികോണത്തിൻ്റെ കോണുകളും 45, 45, 90 ആണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം, മറ്റേ ത്രികോണം പരിഗണിക്കുക. കോൺ ഡി ബി സി 105 നിന്ന് 60 കുറച്ചാൽ 45 കിട്ടും. അത് ഞാൻ മുന്നേ പറഞ്ഞു അല്ലേ, 45 കിട്ടുന്നുണ്ട് എന്നുള്ളത്. പിന്നെ കോൺ സി എന്ന് പറയുന്നത് 150ൽ നിന്ന് 90 + 45 കൂട്ടിയത് കുറക്കാണ്. അപ്പോൾ 150 - 115 കിട്ടും, 45 കിട്ടും. ഇപ്പം എഴുതിയ കാര്യം അതാട്ടോ, 105ൽ നിന്ന് 60 കുറച്ചാൽ 45 കിട്ടും. ഓക്കെ, പിന്നെ 150ൽ നിന്ന് ഈ കോണും ഈ കോണും കൂട്ടിയത് കുറച്ചാൽ ഈ കോണ് കിട്ടും. അതാണ് ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഡി ബി ഈക്വൽ ടു 1 മീറ്റർ കിട്ടി. ഇനി ത്രികോണം ഡി ബി സി ഒരു സമപാർശ്വമട്ട ത്രികോണമാണ്. അപ്പോൾ അതിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണ്. അതായത് ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകതയും നിങ്ങൾ പഠിക്കണം. അതായത് ഇതൊരു സമപാർശ്വമട്ട ത്രികോണമാണ്. 45, 45, 90 ഡിഗ്രി കോണുള്ള മട്ട ത്രികോണമാണ്. ഇതിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണ്. അത് നിങ്ങൾക്ക് കാണാതെ അറിയണം. അതായത് ഈ 45 ഡിഗ്രിക്ക് എതിരുള്ള വശം 1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 45 ഡിഗ്രിക്ക് എതിരുള്ള വശം തന്നെ ആയിരിക്കും 1 തന്നെ ആയിരിക്കും. 90 ഡിഗ്രിക്ക് എതിരുള്ള വശം എന്ന് പറയുന്നത് 45 ഡിഗ്രിക്ക് എതിരുള്ള വശം എന്താണോ അതിനെ √2 കൊണ്ട് ഗുണിച്ചതായിരിക്കും. അതാണ് ആ അംശബന്ധത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ ഡി ബി 1 ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ 30 ഡിഗ്രിക്ക് എതിരുള്ള വശം ഡി ബി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ 45 ഡിഗ്രിക്ക് എതിരുള്ള വശം ഡി സി എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ ഈ 90 ഡിഗ്രിക്ക് എതിരുള്ള വശം എന്താണ്? ഈ 1നോട് കൂടി √2 ഗുണിച്ചതാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 45, 45, 90 ഡിഗ്രി ആ കോണുകൾ ഞാനിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോഴേ ഇത് നിങ്ങൾക്ക് അറിയണം, ഒരു സമപാർശ്വ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോണുകൾ 45, 45, 90 ഡിഗ്രി ആണെന്നുള്ള അറിവ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇത് 1:1:√2 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ അതിനോട് കൂടി ഞാനൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ്. ഓക്കെ, ഒരു വേരിയബിൾ എടുത്ത് ചെയ്യുകയാണ്. ഇതിലെ 45 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1 കിട്ടിയിട്ടുണ്ട്. അതാണ് എ എന്ന് പറയുന്നത്. 1 × a എന്നാണ് എയുടെ വാല്യൂ 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 45 ഡിഗ്രിക്ക് എതിരെയുള്ള വശവും 1 തന്നെയാണ്. ഈ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ട് √2 a ആണ്. അപ്പോൾ √2 × 1 ആണ്. അപ്പോൾ √2, അത് ബി സി ആണ്, നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താ എഴുതാം? 2a+ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ്. എ ബി 2 കിട്ടി, ബി സി √2 കിട്ടിയിട്ടുണ്ട്, ഡി സി 1 ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതെത്ര കിട്ടി? √3 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ പ്ലസ് ഇത് എന്നാണ് എഴുതാം. ഇവിടെ എഴുതുമ്പോൾ ഇതേ പ്ലസ് ഇത് എന്നാണ് എഴുതണം, കാരണം ഡി സിയും എ ഡിയും കൂട്ടിയതാണ് എ സി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ്. എ ബിയുടെ വാല്യൂ 2 കിട്ടിയിട്ടുണ്ട്, ബി സിയുടെ വാല്യൂ √2.
AD plus DC എന്നാണ് എഴുതിയിട്ടുണ്ട് AC യെ. BC യുടെ വാല്യൂ ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ് റൂട്ട് രണ്ട്. എ ബിയുടെ വാല്യൂ നമ്മൾ കണ്ടില്ലേ ക്വസ്റ്റ്യനിലുണ്ട്, രണ്ടാണ്. പിന്നെ ഇതും ഇതും കൂട്ടിയതെന്ന് പറഞ്ഞ് എഴുതണം. അത് നമ്മൾക്ക് കിട്ടി എ ഡിയും ഡി സിയാണ്. എ ഡിയുടെ വാല്യൂ ഇപ്പം നമുക്ക് റൂട്ട് മൂന്ന് കിട്ടി. ഡി സിയുടെ വാല്യൂ നമുക്ക് നോക്കി അറിയാം ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പാടെ കൂട്ടാണ്. ഈ രണ്ടും ഒന്നും കൂട്ടുമ്പോൾ മൂന്നാണ്. ഈ റൂട്ട് രണ്ട് എഴുതി, ഈ റൂട്ട് മൂന്ന് എഴുതി, ഈ മൂന്ന് എഴുതി. റൂട്ട് രണ്ടിൻ്റെ വില 1.41 എഴുതി, പ്ലസ് എഴുതി. റൂട്ട് ത്രീയുടെ വാല്യൂ 1.73 എഴുതി. ഇതൊക്കെ പാടെ കൂട്ടുകയാണ്. 3.00 ഇട്ട് എഴുതി, കാരണം ഇത് വരെയും കൂടി കൂട്ടണം. അപ്പം പിന്നെ 3.00 എന്നാണ് ഇട്ട് എഴുതണം കേട്ടോ. പിന്നെ 1.41 എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 1.73 എന്നാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണസംഖ്യാഭാഗവും ദശാംശ സംഖ്യാഭാഗവും വെവ്വേറെ ഇട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഇത് കൂട്ടുമ്പോൾ 4 കിട്ടും, ഇത് കൂട്ടുമ്പോൾ 11 ഒന്ന് എഴുതി, ശിഷ്ടം ഒന്ന് വരും. 3 ഒന്ന്, 4 ഒന്ന്, 5 ശിഷ്ടം ഒന്നും കൂടി കൂട്ടുമ്പോൾ 6 കിട്ടും. അപ്പോൾ 6.14 മീറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്, ലംബവശങ്ങൾ റൂട്ട് 3 സെൻറ്റിമീറ്ററും റൂട്ട് 2 സെൻറ്റിമീറ്ററുമായ മട്ട ത്രികോണത്തിൻ്റെ കർണം എത്ര, ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്. അപ്പോൾ ലംബവശങ്ങൾ റൂട്ട് 3 റൂട്ട് 2 അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വശം കിട്ടുമ്പോൾ മൂന്നാമത്തെ വശം കർണമാണ് അല്ലേ. 90 ഡിഗ്രിക്ക് എതിരുള്ള വശം കർണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് റൂട്ട് 3 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ വരും. റൂട്ട് സ്ക്വയറും ക്യാൻസലായി കഴിഞ്ഞാൽ ഇവിടെ 3 പ്ലസ് ഇവിടുത്തെ റൂട്ട് സ്ക്വയറും ക്യാൻസലാവും, ബാക്കി 2. അതായത് ഇത് റൂട്ട് 9 3 റൂട്ട് 4 2 കേട്ടോ. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 2 കൂട്ടുമ്പോൾ 5 കിട്ടും. അപ്പോൾ റൂട്ട് 5 വാല്യൂ. റൂട്ട് 5 വാല്യൂ 2.23 സെൻറ്റിമീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുള്ള ചോദ്യം ലംബവശങ്ങളുടെ തുക. അപ്പോൾ ഈ ലംബവശങ്ങളുടെ തുക കാണണം. കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? കർണമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ലംബവശങ്ങളുടെ തുക കണ്ടോക്കുക. റൂട്ട് 2 റൂട്ട് 3 കൂട്ടുക. ഇത് നമുക്ക് റൂട്ട് 2 റൂട്ട് 3 റൂട്ട് 5 അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ സംഖ്യാരേഖയിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. റൂട്ട് 5 എന്ന് പറയുമ്പോൾ 2.23 ഏകദേശം ഈക്വൽ ടു വരുന്നത് കേട്ടോ. റൂട്ട് 2 റൂട്ട് 3 വാല്യൂ എന്ന് പറയുമ്പോൾ റൂട്ട് 2 എന്ന് പറയുന്നത് 1.41 ആണ്. ഞാൻ 2 ദശാംശ സ്ഥാനത്തിന് എടുത്തിട്ടുള്ളത്. റൂട്ട് 3 വില 1.73 ആണ് എടുത്തിട്ടുള്ളത്. ഇത് കൂട്ടിയൊക്കെ തുക എന്ന് പറയുമ്പോൾ കൂട്ടലാണല്ലോ അല്ലേ. 4 കിട്ടും. ഇവിടെ കൂട്ടുമ്പോൾ 11 കിട്ടും. 1 അധികം വരുന്നുണ്ട്. ഇവിടെ കൂട്ടുമ്പോൾ ഇതും കൂടി കൂട്ടുമ്പോൾ 3 കിട്ടും. ഇനി നമുക്ക് എത്ര കൂടുതൽ എന്നാണ്, കൂടുതൽ അപ്പോൾ ഏതാണ്? ഇതാണ് വലുത്. ഇതിൽ നിന്ന് ഇത് കുറക്കണം. അതാണ് ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത്. ഇപ്പം എത്ര കിട്ടും? 3.14 മൈനസ് 2.23 കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് നോക്കാം. ഇപ്പോഴും ദശാംശ സ്ഥാനങ്ങൾ ഇടണ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ലെവലിൽ വരണം. 4 നിന്ന് 3 കുറച്ച 1, 1 നിന്ന് 2 കുറക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് 1 എടുത്തു. അപ്പോൾ 11 നിന്ന് 2 കുറച്ച 9 കിട്ടും. ഇവിടെ നിന്ന് 1 കൊടുത്തപ്പോൾ ഇവിടെ 2 2 നിന്ന് 2 കുറച്ചപ്പോൾ 0. ഓക്കെ. 0.91 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടും.